എല്ലാവർക്കും സ്വാഗതം മിസ്റ്റർ ആൻഡ് മിസ്സസ് മല്ലൂസിലേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നെടുക്കുന്നത് നമ്മുടെ ഒരു ദിവസത്തിലെ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ശരി, വീഡിയോയിലേക്ക് പോവാം. സമയം 6:15 കഴിഞ്ഞിട്ടുള്ളൂ. രാവിലെ അപ്പോഴേക്കും നമ്മുടെ അടി, തൊട, മിറ്റടിക്കൽ അങ്ങനത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അടുപ്പത്ത് ചായ, അതുപോലെ കുടിക്കാനുള്ള വെള്ളം അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് തളിച്ചുകൊണ്ടിരിക്കുന്ന ചോറാണ് കേട്ടോ. സോ സാമ്പാർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങി എല്ലാവരും ഫ്രഷപ്പായി കുളിച്ച് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ശീലം കേട്ടോ നമ്മുടെ വീട്ടിൽ. കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ കഥ പറയാണ്. കഥ പറയാന്ന് പറഞ്ഞ ചടങ്ങ് ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഒരു സെൻറ്റൻസിനും അടുത്ത സെൻറ്റൻസിനും ഒരു ബന്ധമില്ലാത്ത കഥകൾ, അതായത് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കഥകളാണ് കേട്ടോ. അല്ല അത് എവിടെയും നടന്നതോ അല്ലെങ്കിൽ കഥ പുസ്തകത്തിൽ വായിച്ച അങ്ങനത്തെ കഥകളൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ഏട്ടന് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഞാൻ ലാസ്റ്റ് ഇയർ ഒരു ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ എന്തിനോ ഗിഫ്റ്റ് കൊടുത്താണ് ഏട്ടന് ഇതൊക്കെ ഫ്രെയിം ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കുറേ ഉണ്ടായിരുന്നു വിചാരിക്കണം നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു വോൾ ഇങ്ങനെ കുറേ ഫ്രെയിംസ് വെക്കണമെന്ന്. സോ അതൊക്കെ ഏട്ടൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ വെച്ചു. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ പുളിമരത്തിലുണ്ടായ പുളിങ്ങാണ് ഇതൊക്കെ. എന്താണ് അർത്ഥം? മൊബൈലിൻ്റെ മുകളിൽ പൊടിപൊടിയാവും. പുളിങ്ങ വേണ്ടവർ സന്ദർശിക്കുക. ലീലാ പുളിങ്ങകൾ ഫ്രം പോത്തനൂർ. പുളിങ്ങകൾ വേണ്ടവർ സന്ദർശിക്കുക. ലീലാ പുളിങ്ങാസ് ഫ്രം പോത്തനൂർ. പുളിങ്ങകൾ എന്നറിയണ്ടേ? പണം തുച്ഛം, ഗുണം മെച്ചം. ഒരു നുള്ളു പുളി, ഒരു തുള്ളി പുളി, ഭയങ്കര പുളി. പ്രൊപ്പറേറ്റർ അനിത ചന്ദ്രൻ. പ്രൊപ്പറേറ്റർ പുളിത്തോട് മേൽക്കപ്പെടും. അപ്പൊ നമ്മള് അക്ഷയിലേക്ക് പോവാണ് കേട്ടോ. കാരണം നമ്മൾ നാട്ടിൽ സെറ്റിലാവുന്നതിന് പ്രമാണിച്ച് നമ്മൾ ആധാർ കാർഡിൻ്റെ അഡ്രസ്സ് മാറ്റുക എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി പോവാണ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരുപാട് വീഡിയോസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ബിനേട്ടിനെ കാണാനാണ്. ബിനേട്ടിൻ്റെ കൂടെ കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്യണില്ലെന്ന് കാരണം എന്താ വെച്ചാൽ ബിനേട്ടിൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് ജസ്റ്റ് 2 weeks ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ജസ്റ്റ് ഒന്ന് കാണുക, അതുപോലെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് പിരിയാന്ന് ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോണത്. സോ ഈ സ്ഥലത്ത് കൂടെ ഞങ്ങൾ എന്ന് കവർ ചെയ്ത് പോകുമ്പോഴും ഇതൊരു ഖബർസ്ഥാനാണ്. സോ അവിടെ ഞങ്ങൾ പൈസ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. സോ ഇതാണ് ബിനേട്ടൻ. ബിനേട്ടൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ. കുപ്പായിടാതെ മഞ്ഞും കാട്ടിട്ട് രാവിലെ തന്നെ കുഴപ്പമില്ല, മഞ്ഞും കാട്ടിട്ട് രാവിലെ തന്നെ. ഇതെന്താ ഈ ഗെയിമിന്റെ പേര്? അല്ല ഗെയിം അല്ല, ഈ ടോയുടെ പേര് ആ ബബിൾ ഷൂട്ട് പറഞ്ഞത്. പൊക്കളെ കാണിച്ച് നടക്കാൻ കുളിക്കാതെ ഏട്ടൻ മലപ്പുറത്ത് ഒരു കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യാത്ര പോകണം. സമയത്ത് മണി ഏട്ടൻ കോട്ടപ്പുറം മയിലാപ്പുറം എന്നുള്ള സ്ഥലത്ത് ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യണം. നല്ല രസമുണ്ട്. കാല് വെച്ച ഒരു ഫോട്ടോ ഒക്കെ ഇട്ടാ നല്ല രസമുണ്ടേ. ഇങ്ങോട്ട് നോക്കിയാ, ഇങ്ങോട്ട് നോക്കിയാ, ചെരുപ്പും തൂക്കി പിടിച്ച് നടക്കുന്ന മോള്. അപ്പോൾ ഞങ്ങൾ ഫ്രഷപ്പൊക്കെ ആയി, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാക്ക് ചെയ്ത് ഒരു മൂവിയൊക്കെ കണ്ടിട്ട് സുഖമായി കിടന്നുറങ്ങി. ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സോ പുതിയ വിശേഷങ്ങളായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണാം. മറക്കരുത് നമ്മുടെ ഫാമിലിയിൽ ഇന്നും ജോയിൻ ആയിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. അപ്പോൾ ശരി, ടാറ്റാ.